സംസ്ഥാനത്തെ കുടിവെള്ളക്ഷാമത്തിനിടയിലും ശുദ്ധജല വിൽപ്പന തുടർന്ന് വാട്ടർ അതോറിറ്റി പമ്പിംഗ് കുറഞ്ഞ് വെള്ളം കിട്ടാതെ ജനം വലയുന്ന മേഖലകളിലാണ് ടാങ്കർ ലോറികൾക്കുള്ള കുടിവെള്ളം വിൽപ്പന തകൃതിയായുള്ളത്. എറണാകുളം നെട്ടൂരിലുള്ള ഫില്ലിംഗ് സ്റ്റേഷനിൽ നിന്ന് മാത്രം ഒരു ദിവസം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് വൻകിട സ്വകാര്യ സ്ഥാപനങ്ങൾക്കായി കൊണ്ടുപോകുന്നത്. കൃത്യമായ അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ മുമ്പ് പ്രധാന പമ്പിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് മാത്രമായിരുന്നു കുടിവെള്ളം ജല അതോറിറ്റി ഫില്ലിംഗ് സ്റ്റേഷനുകളിലൂടെ വിൽപ്പന നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ ജനറൽ പ്രൊജക്ട് ജലശുദ്ധീകരണ സംഭരണികളിൽ നിന്ന് ഫ്ളാറ്റുകളിലേക്കും വൻകിട ഹോട്ടലുകളിലേക്കും നിർബാധം വെള്ളം നൽകുകയാണ്. 6000 ലിറ്റർ മുതൽ 26000 ലിറ്റർ വരെ സംഭരിക്കാൻ കഴിയുന്ന ടാങ്കർ ലോറികൾക്കാണ് കുടിവെള്ളക്ഷാമമുള്ള മേഖലകളിൽ നിന്നും ജല അതോറിറ്റി വെള്ളം വിൽക്കുന്നത്. ജല അതോറിറ്റി പമ്പിംഗിലെ അപാകത മൂലം നിരവധി പ്രദേശങ്ങൾ കുടിവെള്ളക്ഷാമത്തിലായ എറണാകുളം മരട് നഗരസഭയിലെ നെട്ടൂരുള്ള ഫില്ലിംഗ് കേന്ദ്രത്തിൽ നിന്ന് 4 വാൽവുകളിലൂടെ തുടർച്ചയായി വെള്ളം ടാങ്കർ ലോറികൾക്ക് നൽകുകയാണ്. നെട്ടൂരിലുള്ള ഫില്ലിംഗ് സ്റ്റേഷനിൽ നിന്ന് ഒരു ദിവസം 10 ലക്ഷത്തിലധികം വരുന്ന ലിറ്റർ വെള്ളം ടാങ്കർ ലോറി വഴിക്ക് അത് മറിച്ച് കച്ചവടം ചെയ്യുന്നത് കൊണ്ടാണ് ആ മരട് ഭാഗത്ത് നെട്ടൂർ ഭാഗത്ത് ലഭിക്കേണ്ട വെള്ളമാണ് ഇത്തരത്തിൽ കൊടുക്കുന്നത്. പ്രധാന പൈപ്പ് ലൈനിന്റെ ഏറ്റവും അറ്റത്തുള്ള ഭാഗങ്ങളിലെ വീടുകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷം. പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിച്ചതിന് ശേഷം മതി ടാങ്കറുകളിലേക്ക് വെള്ളം നൽകുന്നതെന്നാവശ്യപ്പെട്ട് മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാംപറമ്പിലിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കുടിവെള്ള ടാങ്കർ ലോറികൾ തടഞ്ഞിരുന്നു. കുടിവെള്ളക്ഷാമമുള്ള പ്രദേശത്തെ ഫില്ലിംഗ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ജലവിൽപ്പന നിർത്തിവെക്കണമെന്ന ആവശ്യം ജല അതോറിറ്റി ചെവിക്കൊള്ളാറില്ല. സംസ്ഥാനത്ത് പല ഭാഗത്തും കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴാണ് സർക്കാർ വാട്ടർ ടാങ്കുകളിൽ നിന്ന് വെള്ളം സ്വകാര്യ വ്യക്തികൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും വിൽക്കുന്നത്. ക്യാമറമാൻ സന്തോഷ് ചക്രക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.